ഏവർക്കും വിനീതമായ കൂപ്പുകൈ. ഞാൻ സെറാ എലിസബത്ത് സിജു. ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വെറ്റിലപ്പാറ മേരിമാ തണ്ടവകയിലെ അംഗമാണ് ഞാൻ. വിശുദ്ധ യോസി പിതാവിന്റെ വർഷാചരണത്തോടനുബന്ധിച്ച് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുന്നറിയിപ്പിന്റെ വർഷമായി ഫ്രാൻസിസ് മാർപാപ്പ ഈ വർഷത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2020 December 8 മുതൽ ഈ വർഷം December 8 വരെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ യോസി പിതാവിന് വേണ്ടി തിരുസഭ മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം 1871 പിയൂസ് 9 മാർപാപ്പ വിശുദ്ധ യോസി പിതാവിനെ ആഗോള തിരുസഭയുടെ കാവലാളായി സംരക്ഷകനായി പരിപാലകനായി പ്രഖ്യാപിച്ചതിന്റെ 150 വർഷമായതുകൊണ്ട് ഫ്രാൻസിസ് മാർപാപ്പ പാത്രിസ് കോർത്തി പിതാവിന്റെ ഹൃദയം എന്ന അപ്പസ്തോലിക തിരുവെഴുത്ത് വഴിയായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയൊരിക്കലും മറക്കാൻ പാടില്ലാത്ത, ഇനിയൊരിക്കലും ചുമരെഴുത്തുകളിൽ പെട്ടുപോകേണ്ട മനുഷ്യനല്ല വിശുദ്ധ യോസി പിതാവ്. ഞാനും നിങ്ങളും അടങ്ങുന്ന 120 കോടിയിലേറെ വരുന്ന കത്തോലിക്ക സഭയിൽ എല്ലാ മനുഷ്യരും ഈ 365 ദിവസവും ആവർത്തിക്കേണ്ട പേരാണ്, ആവർത്തിക്കേണ്ട വിശുദ്ധനാണ്, സ്മരിക്കേണ്ട പുണ്യാളനാണ് വിശുദ്ധ യോസി പിതാവ്. നമ്മുടെ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന രൂപത്തിൽ തൊട്ടുമുത്തി വണങ്ങി കടന്നു പോകേണ്ടവരല്ല നമ്മൾ, ആ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടവരാണ് നമ്മൾ. എന്നെയും നിങ്ങളുടെയും ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരപ്പനാണ് വിശുദ്ധ യോസി പിതാവ്. ഈ അപ്പസ്തോലിക തിരുവെഴുത്തിൽ മാർപാപ്പ വിശുദ്ധ യോസി പിതാവിനെ കുറിച്ച് പറയുന്നതല്ല, അപ്പൻ അപ്പച്ചൻ എന്ന് മാത്രമാണ്. എന്നിട്ട് അതിൽ പറയുന്നു, വിശുദ്ധ യോസി പിതാവ് സ്നേഹമുള്ള പിതൃവാത്സല്യമുള്ള ഒരപ്പനാണ്. ഔസ്യ പിതാവ് നീതിമാൻ മാത്രമല്ല, ദൈവസ്നേഹവും വിവേകവും ആത്മാർത്ഥതയും ആത്മധൈര്യമുള്ള ഉത്തമ മനുഷ്യനാണെന്ന് ബൈബിളിലെ പല സംഭവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെയും വീട്ടിലെ ഔസ്യ പിതാവിനെ പോലെ ഒരു അപ്പച്ചൻ ഒരിക്കൽ എന്റെ അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ അപ്പനാണ്. എന്ത് വേദന ജീവിതത്തിൽ വന്നാലും അപ്പാപ്പൻ അമ്മയെ ചേർത്ത് പിടിക്കും, ഒന്നും ചോദിക്കാറില്ല. പക്ഷേ ആ മൗനത്തിനും അമ്മയുടെ ഏതൊരു വിഷമവും മാറ്റാനുള്ള ശക്തിയുണ്ട്. തിരമാലകൾ ആഞ്ഞടിച്ചിളകി മറിയുമ്പോഴും ആഴിയുടെ ഗാഥതയിൽ സ്വച്ഛന്ദമായിരിക്കുന്നത് പോലെയായിരുന്നു വിശുദ്ധ യോസി പിതാവിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ മൗനം വാചാലമായിരുന്നു. സഭ വിശുദ്ധ യോസി പിതാവിന് ഏൽപ്പിച്ചിരിക്കുന്ന 5 ദൗത്യങ്ങളുണ്ട്. കുടുംബങ്ങളുടെ കാവൽക്കാരൻ, സഭയുടെ കാവൽ പിതാവ്, നൽമരണത്തിന്റെ വിശുദ്ധൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, ബ്രഹ്മചാരികളുടെ സംരക്ഷകൻ, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ദൈവത്തോടൊപ്പം സഹകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു വിശുദ്ധ യോസി പിതാവിന്റേത്. സകല ജനപദങ്ങൾക്കും ജീവന്റെ അപ്പമായി തീരാൻ വന്ന ദൈവപുത്രനെ പോറ്റി വളർത്തുകയും വിശുദ്ധ യോസി പിതാവിന്റെ അധ്വാന ഫലം ആഹരിച്ചുമാണ് ദൈവപുത്രൻ തന്റെ ശരീരം പുഷ്ടിപ്പെടുത്തിയത്. ആ ശരീരവും രക്തവുമാണ് മാനവ മക്കൾക്ക് ജീവനായി പകർത്തിയത്. അനുസരണം, വിശ്വാസം, സമർപ്പണം, ഇവയെല്ലാമാണ് വിശുദ്ധ യോസി പിതാവിനെ നീതിമാനാക്കി തീർത്തത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18 മുതലുള്ള വചനത്തിൽ എങ്ങനെയാണ് കുടുംബങ്ങൾ വിശുദ്ധ യോസി പിതാവിന്റെ ജീവിതം മാതൃകയാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറിയം ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോൾ വിശുദ്ധ യോസി പിതാവ് മനസ്സുകൊണ്ടെടുത്തൊരു തീരുമാനമുണ്ട്. സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവളെ അപമാന വിധേയമാക്കാൻ ഇഷ്ടപ്പെടായികയാൽ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും സഭയെ സംരക്ഷിക്കാനും വിശുദ്ധ യോസി പിതാവിനെ കഴിയൂ. അതിന് നാം വിശുദ്ധന്റെ മധ്യസ്ഥം തേടണം. മാനുഷിക വികാരങ്ങൾക്കപ്പുറത്ത് ദൈവിക പദ്ധതിക്കനുസരിച്ച് തന്റെ വലിയ അവകാശം വേണ്ടെന്ന് വെച്ച് ബ്രഹ്മചാരികളുടെ സംരക്ഷകനായ വിശുദ്ധ യോസി പിതാവ്, മാനവ കുലം കണ്ട ധീരനായ പുരുഷൻ, അധ്വാനത്തിന് മഹത്വം അറിയുന്ന പിതാവ്, ഔസ്യ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ വിജയം എന്നത് ഭാഗ്യത്തിന്റെ കോണി കയറ്റമല്ല, അത് അധ്വാനത്തിന്റെ കോവണിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പിതാവ്, വിശുദ്ധയുടെ പാലകൻ വിശുദ്ധ ഔസ്യ പിതാവ്. നമുക്കും ആ പിതാവിന്റെ പാത പിന്തുടരാം. അതിന് നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.